അടിസ്ഥാനമുണ്ടായിരുന്ന ഉൽപ്പാദിപ്പിച്ചിരുന്ന നാടാണ് വയനാട്. അതൊന്നൊക്കെ ഇപ്പൊ കുറെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റു വയനാട് തേയിലത്തോട്ടങ്ങളാൽ നിബിഡമായിരുന്നു. ഇന്ന് ആ തേയിലത്തോട്ടങ്ങൾ പ്രവർത്തനരഹിതമാണ്. തേയില ഫാക്ടറികൾ ഏതാണ്ട് മൂടിക്കിടന്നു. പിന്നെ നമുക്കുണ്ടായിരുന്നത് കോഫിയാണ്. കോഫി തകർച്ചയിലാണ്. കൃഷിക്കാര് കോഫി രംഗത്ത് നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ മൂന്ന് ഘടകങ്ങൾ, ഇന്നത്തെ പുൽപ്പള്ളി പട്ടണം വളർന്ന് വികസിച്ചത് കുരുമുളകിന്റെ വില കിട്ടിയപ്പോഴാണ്. ആ കുരുമുളകിന്റെ വില തകർച്ച പുൽപ്പള്ളിയെ തകർത്തു. അത് അത്തരത്തിലൊരു പരിപാടി തന്നെയായിരിക്കും നിങ്ങളിവിടെ ആവിഷ്കരിച്ചിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ടൂറിസം മേഖലക്ക് ഏറ്റവും സാധ്യതയുള്ളൊരു നാടാണ്. ഇപ്പോഴേതാണ്ട് വയനാടിൻ്റെ ഒരു പ്രധാന വരുമാനവും എന്നുള്ള ഒരു പ്രധാന നില തന്നെ ടൂറിസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വയനാട് ജില്ലയിലെ ബോയ്സ് ടൗൺ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ അലൈൻമെന്റ് വരികയാണ്. അതിനുവേണ്ടിയുള്ള നടപടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ വയനാടിന്റെ മറ്റൊരു പ്രത്യേകത, കർണാടക തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ബോർഡർ ഡിസ്ട്രിക്റ്റാണ് കൂടിയത്. പക്ഷെ ഇനിയും അതൊക്കെ കടക്ക് ഇനിയും വന്നു വന്നുകൊണ്ടിരിക്കുന്ന കണക്കെടുത്താൽ ആ തരത്തിൽ നമ്മുടെ രംഗമാകെ സജീവപ്പെട്ടാൽ തീർച്ചയായും നാട് ധന്യമാകും. അതിന് കഴിയത്തക്ക നിലയിൽ വയനാടിലെ ഉദ്യോഗസ്ഥ വൃന്ദമാകെ സജീവമായി പ്രവർത്തിക്കുക, നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കുക, ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം എന്ന അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഒരു അപേക്ഷകനെയും നമ്മുടെ മുമ്പിൽ സഹായമായിട്ട് നീതിക്ക് വേണ്ടി ന്യായമായ അവകാശത്തിന് വേണ്ടി വരുന്ന ഒരാളെയും വേദനിപ്പിക്കാതിരിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനം മെച്ചപ്പെടുത്തിയെടുക്കണം. അതിന് കഴിയത്തക്ക നിലയിലുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. തീർച്ചയായും ഈ പദ്ധതി രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങളെല്ലാം ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ജനപ്രതിനിധികളും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു. ആ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഈ വികസന നയം, വികസന രേഖ അതിവേഗം നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ കൂടി കൈക്കൊണ്ടുകൊണ്ട് ഈ യോഗം അതിന് ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ വികസന സെമിനാർ, ഈ വികസന സമ്മേളനം, നിങ്ങൾ ജനകീയ വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ വികസന സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നമ്മൾ